എൻ്റെ പേര് ആൻസി. കുമ്പളങ്ങിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനും എൻ്റെ അപ്പനും അമ്മയും ഒരാങ്ങളെയും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിവാഹം കഴിച്ചയച്ചതാണ്. ആങ്ങളെയും അപ്പനും അമ്മയും മാത്രമായിരുന്നു പിന്നീട് വീട്ടിലുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആങ്ങളയുടെ ജീവിതം വളരെയധികം വഴിതെറ്റി പോവുകയും അദ്ദേഹം വളരെയധികം മദ്യപാനിയായി തീരുകയും ചെയ്തു. പിന്നീട് വളരെ കൂട്ടുകാരുമായിട്ടുള്ള കൂട്ടുകൂടലും ഒത്തുചേരലുമായിട്ട് എൻ്റെ വീടിനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഏതോ വഴി പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും തീർത്തും ഒറ്റയ്ക്കായി ആ വീട്ടിൽ. അതോടുകൂടി എൻ്റെ അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തളർന്നു. അമ്മ ഒരു മാനസിക രോഗിയായി തീർന്നു എന്ന് തന്നെ പറയാം. ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ വീടിന് ജപ്തി നോട്ടീസ് വരികയും അപ്പനും അമ്മയും വഴിയാധാരമാകും, അല്ലെങ്കിൽ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോൾ ഞാനിതെല്ലാം അറിയുന്നത് ഏകദേശം 2022 കൂടിയാണ്. ഞാൻ വളരെയധികം പ്രതിസന്ധിയിലായ ഒരു കാലഘട്ടമായിരുന്നു അത്. എന്ത് ചെയ്യണം, അപ്പനമ്മനെ എവിടെ നിർത്തണം, ജപ്തി എങ്ങനെ ഒഴിവാക്കും, ഒരുപാട് ഞാൻ ആലോചിച്ചു. പിന്നെ 2016 ഞാനിവിടെ വളരെ വലിയൊരു അത്ഭുത സാക്ഷ്യം മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് തുടങ്ങി ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്തിട്ടില്ല. അതിനു മുന്നേ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യക്കുള്ള പ്രാർത്ഥനയും എല്ലാ ദിവസവും ചൊല്ലുകയും പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി വന്ന് വീട് പോകും എന്നുള്ള ഒരവസ്ഥയിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ആ ജപ്തി ഒഴിവാക്കി കൊടുക്കാം എങ്ങനെയെങ്കിലും, സ്വർണ്ണമെല്ലാം പണയം വെച്ചിട്ടാണെങ്കിലും അവർ ആ വീട്ടിൽ നിന്നോളുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജപ്തി ഞങ്ങൾ കുറച്ച് പൈസ കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചും ഞങ്ങൾ ജപ്തി ഒഴിവാക്കി കൊടുത്തു. അപ്പനെയും അമ്മനെയും അവിടെ സേഫായിട്ട് നിർത്തി. പക്ഷേ തുടർന്നുള്ള കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ശക്തമായിട്ടുള്ള മഴയിൽ എൻ്റെ വീട് ഇടിഞ്ഞൊളിഞ്ഞ് വീഴുകയും അപ്പനും അമ്മയും അതിലകപ്പെടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ പ്രതിസന്ധിയിലായി. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വേഗം ചെന്നിട്ട് അവരെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റി. തുടർന്ന് ഞങ്ങൾക്ക് ഒരു വീട് അവർക്ക് പണിത് കൊടുക്കണം, പക്ഷേ എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല. ഹസ്ബൻഡിന് ഒരു പ്രൈവറ്റ് ജോബാണുള്ളത്. ഞാൻ ഡെയിലി വേജസ്സായിട്ടും CBSE സ്കൂളുകളിലും ടീച്ചറായിട്ടൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. എനിക്കും അല്ലാതെ തന്നെ എനിക്ക് 3 കുട്ടികളും അപ്പച്ചനും അമ്മച്ചിയും അടങ്ങുന്നൊരു കുടുംബം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആങ്ങളെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷേ അവനൊന്നും ഇതിനൊന്നും വരാനായിട്ട് തയ്യാറായില്ല. അവരെ ഉപേക്ഷിച്ച് പോയി. പിന്നീട് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അസുഖമാണെങ്കിൽ മാനസികമായിട്ട് ആകെ തകർന്നുകൊണ്ട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ അമ്മ ഒരു ഇരുട്ട് മുറിയിലിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ ചെല്ലുമ്പോൾ എന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോലും ആയിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ. പിന്നീട് ഞാനിവിടെ വന്ന് 2023 നവംബർ മാസം ഞാൻ ഉടമ്പടി ചെയ്തു. 6 കാര്യങ്ങളാണ് ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചത്. അത് 1 എൻ്റെ വീട് പണി, 2 എൻ്റെ ജോലി, 3 എൻ്റെ ആങ്ങളെ തിരിച്ചു വരണം. അതൊക്കെയായിരുന്നു ഏറ്റവും ആദ്യം തന്നെ ഞാൻ എഴുതിയിരുന്നത്. ഡിസംബർ മാസം 3-ാം തീയതി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, വീടിന് തറക്കല്ലിടാം നമുക്കിന്ന്. അതിന് എനിക്കാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു സാലറിയോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാത്തതുകൊണ്ട് ലോണിനൊന്നും അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. എങ്കിലും ഞങ്ങൾ ഡിസംബർ 3-ാം തീയതി തന്നെ തറക്കല്ലിട്ടു വീടിന്. തുടർന്ന് ഞങ്ങൾ ചോദിക്കുന്ന പലരോടായിട്ടും പൈസ കടം ചോദിച്ചും അല്ലാതെയും ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു. ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും നിരന്തരം ഞാൻ എന്ത് ചെയ്യും മാതാവേ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മുന്നോട്ട് ഇത് എങ്ങനെ പൂർത്തിയാക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം 3.5 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുകയും അവിടങ്ങളിലുള്ള ഏറ്റവും നല്ലൊരു വീട്, ഏറ്റവും നല്ല ഭവനം തന്നെ മാതാവ് ഞങ്ങൾക്ക് 3.5 മാസം കൊണ്ട് തരികയും 4-ാമത്തെ മാസം ഞാൻ അവരെ രണ്ടുപേരെയും പുതിയ വീട്ടിലേക്ക് താമസിപ്പിക്കുകയും ചെയ്തു. അത് ഇപ്പോഴും എനിക്കും എൻ്റെ ഭർത്താവിനും അറിയില്ല അതെങ്ങനെ നടന്നു എന്ന്. ഇപ്പോഴും വലിയൊരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക്. കാരണം 10 രൂപ കയ്യിലില്ലാത്ത സമയത്താണ് ഞങ്ങൾ ആ വീട് പണി തുടങ്ങിയത്.
അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തുടർന്ന് എൻ്റെ ആങ്ങള എപ്പോഴേക്കോ എവിടേക്കോ ഉണ്ടെന്നറിഞ്ഞ് എൻ്റെ സ്വന്തക്കാരെല്ലാവരും കൂടി കൂടി പിടിച്ചുകൊണ്ട് പുതിയ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആഘോഷമായിട്ട് തന്നെയാണ് പാർക്കൽ ഹൗസ് വാമിങ് ഒക്കെ നടത്തിയത്. അപ്പോഴൊന്നും ആളുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ പതുക്കെ തിരിച്ചു വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെയധികം ആശ്വാസമായി. പുതിയ വീട് വന്നപ്പോഴും പിന്നെ മകൻ തിരിച്ചു വന്നപ്പോഴും അമ്മ ഒത്തിരി സന്തോഷിച്ചു. അമ്മയുടെ അസുഖം മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഭേദമായി. അമ്മ പൂർണ്ണമായിട്ടും ഇപ്പോൾ വളരെ പ്രസരിപ്പോടുകൂടി എൻ്റെ വീട്ടിൽ ആ പുതിയ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ വീടിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എപ്പം നമ്മൾ ചെന്നാലും അല്ലെങ്കിൽ എപ്പം ചെന്ന് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലണ്ട, അല്ലെങ്കിൽ ഒന്ന് ചെന്നാൽ മതി, മുല്ലപ്പൂവിൻ്റെ മണമാണ് ആ വീടിന്. അമ്മ എപ്പോഴും ആദ്യം പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, എൻ്റെ മോളും പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്കും അത് അനുഭവപ്പെടാൻ തുടങ്ങി. ഉറപ്പായിട്ടും അത് മാതാവ് തന്ന വീടായത് കൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾക്കപ്പോൾ കുറേ കടങ്ങളൊക്കെ വന്നു. ഞാനപ്പോൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ കാരണം എൻ്റെ ഭർത്താവും വലിയൊരു കടക്കാരനായി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു ജോലി വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സ്കൂളുകളിലൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയി. CBSEയിലൊക്കെ വളരെ നിസ്സാരമായ സാലറിയിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അധ്യയന വർഷവും ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയിരുന്നു. തുടർന്ന് എനിക്കൊരു CBSE സ്കൂളിൽ ജോലി കിട്ടി. 3 ദിവസമായിട്ടുള്ള ഞാനവിടെ കയറിയിട്ട്, പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് വിളിച്ചു എനിക്ക് ജോലി പോസ്റ്റ്, ഗവൺമെൻറ് പോസ്റ്റിലേക്ക് ജോലിയായെന്ന് പറഞ്ഞുകൊണ്ടും ഇതെല്ലാം എനിക്ക് മാതാവ് തന്നതാണ്, അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ജോലി തന്നതും ആ വീട് തന്നതും എൻ്റെ ആങ്ങളെ തിരിച്ചു വന്നതും അദ്ദേഹത്തിൻ്റെ മദ്യപാനമൊക്കെ മാറി, കൂട്ടുകൂടലൊക്കെ മാറി, എൻ്റെ അമ്മയുടെ മാനസികമായിട്ടുള്ള അസുഖങ്ങളെല്ലാം മാറി, വളരെ സന്തോഷവതിയായ അപ്പനും അമ്മയായിട്ട് അവിടെ മുഴുവൻ ആ വീട് മുഴുവൻ ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മക്ക് ആകെ ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അവർ കാരണം ഞാൻ വലിയൊരു കടത്തിലേക്ക് പോയല്ലോ എന്ന്. പക്ഷേ ജോലി കിട്ടിയതോടെ അതെല്ലാം ഞാൻ ഇല്ലാണ്ടായെന്നുള്ളതാണ്. ഇപ്പം ഞാൻ തിങ്കളാഴ്ച ജോലിക്ക് കയറുകയാണ്. മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് എന്നും ഞാനും എൻ്റെ കുടുംബവും നന്ദിയുള്ളവരായിരിക്കും. തുടർന്നും ഇനിയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവിടെ വരുന്ന എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോറ് കെട്ടി കൊടുക്കുമായിരുന്നു ഇവിടെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇതായിട്ട്. പിന്നെ ഞങ്ങൾ പത്രം ഇവിടുന്ന് എല്ലായ്പ്പോഴും 3 മാസം കൂടുമ്പോൾ 3 കെട്ടോ 4 കെട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ അപ്പനെല്ലാം അവിടെ വൈപ്പിലാണ് എൻ്റെ വീട്, അവിടെയെല്ലാം കൊടുക്കും. ഞാനും കൊടുത്തിരുന്നു. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പൈസകളൊക്കെ ഉള്ള ആർക്കെങ്കിലും ഇല്ലെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഉള്ളതുപോലെയൊക്കെ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ കൃപാസനം തൈല അമ്മ എല്ലാ ദിവസവും നെറ്റിയിൽ പരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ വീട് പണിക്ക് ഞാൻ ഏറ്റവും ആദ്യം തറക്കല്ലിട്ടപ്പോൾ ആ കൃപാസന മാതാവിൻ്റെ ഉപ്പും ആ ഒരു കാശുരൂപവും വെച്ചിട്ടാണ് അതിൻ്റെ പണി തുടങ്ങിയത്. അതുപോലെ തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ പണിയെല്ലാം തീർന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്നെ കർത്താവ് തന്നു. സങ്കീർത്തനം 34:18 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സാക്ഷ്യത്തിൽ എല്ലാം വ്യക്തമാണ്, തനിക്ക് തൻ്റെ കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ കൃപകൾ. റിസ്ക് എടുക്കുവാനായിട്ടുള്ള ഒരു ബോധ്യങ്ങൾ എങ്ങനെ ലഭിക്കുന്നു, തൻ്റെ കുടുംബത്തിന് വന്ന ജപ്തി നടപടികളും ഒരു ഭവനം തൻ്റെ മാതാപിതാക്കൾക്ക് ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് അതൊക്കെ അവർക്കൊരു ഒരു ഉറപ്പുള്ള ഭവനം അവർക്കും വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുവാൻ മക്കൾ തയ്യാറാകുമ്പോൾ ആ മക്കളെ സ്വർഗീയ അപ്പച്ചൻ എങ്ങനെയാണ് ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ തന്നെ 3.5-4 മാസം കൊണ്ട് 10 രൂപ കയ്യിലില്ലാത്ത അവസ്ഥയിൽ തങ്ങൾ വീട് പണി തുടങ്ങാനായിട്ട് നമുക്കൊരു ധൈര്യം കിട്ടുകയാണ്. ഒന്നുമില്ല കയ്യിൽ, എങ്കിലും തുടങ്ങാം. അതാരാണ് നമുക്ക് ആ ധൈര്യം തരുന്നത്? ഉടമ്പടിയിലൂടെ അമ്മ മാതാവല്ലാതെ ആര് നമ്മെ ധൈര്യപ്പെടുത്തും? അങ്ങനെ പണി തുടങ്ങുന്നു. പിന്നീടെല്ലാം അമ്മ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. നമ്മുടെ വക്കീലും കോൺട്രാക്ടറും നമ്മുടെ ഡോക്ടറും എല്ലാം നേഴ്സും ഇൻ്റർവ്യൂവറും ഒക്കെയായിട്ട് ഇന്ന് അമ്മ ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്.
അങ്ങനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോന്നും തിരികെ പിടിക്കുവാൻ അമ്മയുടെ സഹായം എങ്ങനെ, അമ്മയുടെ മാധ്യസ്ഥം എങ്ങനെ സഹായിച്ചു? വീട്, ജോലി, തൻ്റെ സഹോദരൻ തിരിച്ചു വരുന്നു, പുതിയ ഒരു വ്യക്തിയായിട്ട് എസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ പുതിയ ഹൃദയം നൽകി ആ കുടുംബത്തെയും കുടുംബത്തിലൂടെ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന, അതുപോലെ അമ്മയുടെ സുഗന്ധ അഭിഷേകം അവിടെയുണ്ടെന്നാണ്. എപ്പോൾ ചെന്നാലും ഒരു പുതുമയുണ്ട് ആ വീട്ടിൽ, അത് അമ്മ നൽകിയ വീടാണ് എന്ന്. ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള കരുണയുള്ള ചിറകിൻ കീഴേ നമുക്കും താഴ്മയോടെ ആയിരിക്കാം. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.